നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിലുപരിയായി സർക്കാർ ഉണ്ടാക്കുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇന്ന് 4 ദിവസം പിന്നിടുന്നു. അപ്പോഴും അന്തവും കുന്തവും ഇല്ലാതെ കോൺഗ്രസ് നെട്ടോട്ടത്തിലാണ്. ഹൈക്കമാൻഡ് DK ശിവകുമാറിന്റെ കാലിൽ വീണുകഴിഞ്ഞു എന്നാണ് വിവരം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒപ്പം നിൽക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അങ്ങനെയായോ എന്നതാണ് DK യുടെ പക്ഷം. ഇതോടുകൂടി DK യെ ഒപ്പം നിർത്താനും സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ഹൈക്കമാൻഡ് വിയർപ്പൊഴുക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ടുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോ PCC അധ്യക്ഷൻ DK ശിവകുമാറോ തയ്യാറല്ല. ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തിയ ശിവകുമാർ ആകട്ടെ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു. മന്ത്രിമാരുടെ കാര്യത്തിലും വ്യത്യസ്ത അവകാശവാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ഇതോടുകൂടി തീരുമാനമെടുക്കൽ എന്നത് വലിയ സങ്കീർണതയേറിയ വിഷയമായി മാറിയിട്ടുണ്ട്. കർണാടകയിലെ കൂടുതൽ നേതാക്കളുമായി AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിയാലോചന നടത്തിയെങ്കിലും യാതൊന്നും ഫലം കണ്ടില്ല. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും സന്ദേഹങ്ങൾക്കും ഒടുവിൽ ഇന്ന് ഉച്ചയോടുകൂടി സിദ്ധരാമയ്യയാണ് കർണാടക മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് തീരുമാനം വന്നിരുന്നു. അതായത് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെ കർണാടക മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം വാർത്തയാക്കി. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കുമെന്നും വിധിയെഴുത്തുണ്ടായി. എന്നാൽ ആ തീരുമാനത്തിന് പോലും അധികം ആയുസ് ഉണ്ടായില്ല എന്നതാണ് വസ്തുത. അധികം താമസിക്കാതെ കോൺഗ്രസിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. അതായത് ഉടൻ തീരുമാനമുണ്ടാകും, പക്ഷേ അല്പം കൂടി സമയം വേണം, DK യുമായി ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിലായി പിന്നീടുള്ള വാർത്തകൾ. അതായത് ഇപ്പോഴും കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നത് വ്യക്തം. ആദ്യ 2 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം PCC അധ്യക്ഷൻ DK ശിവകുമാറിന് കൈമാറണമെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് എന്നായിരുന്നു വാർത്തകൾ. മുൻ നിശ്ചയിച്ചതുപോലെ നാളെ സത്യപ്രതിജ്ഞ നടക്കുമെന്നും കരുതി. എന്നാൽ ഒടുവിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഒരുക്കിയ കാര്യങ്ങൾ പോലും ഒഴിവാക്കേണ്ടി വന്നു. അതായത് എന്നാണ് സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ പറയുന്നു 24 മണിക്കൂർ പറ്റില്ല, 72 മണിക്കൂറെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് എടുക്കുമെന്ന്. എന്തായാലും നാളെ സത്യപ്രതിജ്ഞ നടക്കില്ല എന്ന കാര്യം ഉറപ്പായി. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടുകൂടി ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകർ ആഘോഷവുമായി എത്തുക പോലും ചെയ്തു. DK അനുകൂലികൾ കണ്ണീരൊഴുക്കി. ശിവകുമാർ എന്തായാലും ഒരു മന്ത്രിസഭയിൽ മന്ത്രിയായി ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഉപമുഖ്യമന്ത്രിയാകാൻ വേറെ ആളെ നോക്കണമെന്നാണ് DK പറയുന്നത്. ഇതോടുകൂടി DK അനുനയിപ്പിക്കാനുള്ള വെപ്രാളത്തിലാണ് സോണിയാഗാന്ധി. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിയാണ് DK ശിവകുമാർ. അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം മന്ത്രിസഭാ രൂപീകരണം തന്നെ നീണ്ടുപോകും. സിദ്ധരാമയ്യ ആദ്യത്തെ 2 വർഷവും പിന്നീടുള്ള 3 വർഷം DK ശിവകുമാറിനെയും മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെയായിരുന്നു ധാരണകൾ. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. എന്തിനും ഏതിനും DK ശിവകുമാർ എസ് മൂളിയെ മതിയാകൂ. അല്ല എങ്കിൽ DK ശിവകുമാറിനെ പൊക്കാൻ അപ്പുറം BJP ഉണ്ട്. അമിത്ഷാ ഇരു കണ്ണുകളും തുറന്ന് കാതുകൾ കൂർപ്പിച്ച് രംഗത്തുണ്ട്. ഏത് സമയത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതാണ് BJPയുടെ ചരിത്രം. എന്തായാലും ഒരു കാര്യം DK ശിവകുമാർ ഉറപ്പിച്ചിട്ടുണ്ട്, സിദ്ധരാമയ്യയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ തന്നെ കിട്ടില്ല. 2 വർഷമെന്നല്ല 3 വർഷം തന്നാലും താനില്ല. വീതം വെപ്പിന് വേറെ ആളെ നോക്കണം എന്നതാണ് ശിവകുമാറിന്റെ പക്ഷം. അനുനയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. വീണ്ടും നിയമസഭാ കക്ഷി യോഗം വിളിച്ചേക്കും. മുഖ്യമന്ത്രി പദം പങ്കിടണമെന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും DK ശിവകുമാറിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം. എന്നാൽ എന്തായാലും BJP നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് രംഗത്തുണ്ട്. ഒപ്പം DK ശിവകുമാറിന് പിന്നാലെ ED അടക്കം ചുറ്റിത്തിരിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ശിവകുമാർ BJP പാളത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അത്രയേറെ പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിലുള്ളപ്പോൾ തന്ത്രങ്ങളുമായി BJPയും രംഗത്തുണ്ട്.